ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി, ബഹുമാനനായ കുരുളസ, മന്യമൈതീയ ശ്രേഷ്ഠരെ, പ്രിയരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗബ്രിയേൽമ ഗ്രിഗോറിയോസ് തിരുമേനി എന്റെ വീട്ടിൽ വന്നിരുന്നു. തിരുമേനി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് എന്റെ അനുജന് 5 വയസ്സ്. തിരുമേനി അവരോട് ചോദിച്ചു, നീ എന്റെ കൂടെ പോരും, എന്റെ കൂടെ വന്ന ഞാൻ നിന്നെ ശുശ്രൂഷനാക്കാം, അച്ഛനാക്കാം, റമ്പാച്ചനാക്കാം, പിന്നെ മെത്രാച്ചനാക്കാം. പോക്കറ്റിൽ നിന്ന് ആൽപെല്ലീബിയ മിഠായി എടുത്ത് അവന് നേരെ നീക്കി. മിഠായി മേടിച്ച് തിരുമേനി കൊണ്ടുപോകുമോ എന്ന് പേടിച്ച് അവൻ അപ്പന്റെ അപ്പയുടെ പിറകിൽ ഒളിച്ചു. ആ മിഠായി അവനൊരു പ്രചോദനമായിരുന്നു. ആ 5 വയസ്സുകാരൻ ഇന്ന് സൺഡ സ്കൂൾ പ്രതിഭയാണ് എബിൻ ജേക്കബ് മാത്യു. സ്നേഹത്തിന്റെ മിഠായികൾ ഞങ്ങൾക്ക് നൽകിയ അഭിമന്യ തിരുമേനിക്കൊപ്പം ഈ വേദിയിൽ നിൽക്കുവാൻ അവസരം നൽകിയ സർവശക്തനായ ദേവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കുറിച്ച് ഈ പള്ളിയെ ഞാൻ മനസ്സിലേക്ക് ചേർത്ത് വെച്ച ഒരു പേരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥനകളിൽ ഓർക്കാറുള്ള ഒരു പേരാണ് ബർഗീസ് കുറിച്ചി എന്ന ബ്രദറിന്റെ. ബ്രദറായി, ഷെമ്മാഷനായി, അച്ഛനായി ഇടവകയുടെ ബർഗീസ് മക്കോസ് അച്ഛൻ, സ്നേഹത്തോടെ അച്ഛനെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പരിശുദ്ധ കുറിച്ചി ബാബായുടെ പ്രഭാഷണങ്ങൾ എന്ന പ്രചോദനമായിരുന്നു മാതൃകയായിരുന്നു. കാതോലിക്ക സിംഹാസനത്തിന്റെ താഴ്ച നമ്മുടെ താഴ്ച, കാതോലിക്ക സിംഹാസനത്തിന്റെ ഉയർച്ച നമ്മുടെ ഉയർച്ച, കാതോലിക്ക സിംഹാസനത്തിന്റെ ശ്രേയസ് നമ്മുടെ ശ്രേയസ്. ആകയാൽ ഓർത്തഡോക്സ് സഭാംഗങ്ങളെ, ബാലസിംഹങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ സഭയെ പണിയാം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പണിയാം. 1951 December 31 കോട്ടയം MD സെമിനാരി സ്കൂളിൽ വെച്ച് പരിശുദ്ധ കുറിച്ചി ബാബ നടത്തിയ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളാണിത്. കാതോലിക്ക സിംഹാസനത്തിന്റെ താഴ്ച നമ്മുടെ താഴ്ച, കാതോലിക്ക സിംഹാസനത്തിന്റെ ഉയർച്ച നമ്മുടെ ഉയർച്ച, കാതോലിക്ക സിംഹാസനത്തിന്റെ ശ്രേയസ് നമ്മുടെ ശ്രേയസ്. ആകയാൽ ഓർത്തഡോക്സ് സഭാംഗങ്ങളെ, ബാലസിംഹങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ സഭയെ പണിയാം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പണിയാം. വിശുദ്ധമാർത്തോമാ സ്ലിഹായ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് റിയാൻ സഭയുടെ പരമാധ്യക്ഷനായി, മാർത്തോമാ സ്ലിഹായുടെ സംഗീത സിംഹാസനത്തിൽ ആനന്ദനായ മലങ്കരയുടെ 3-ാമത്തെ കാതോലിക്ക മോറാൻമാർ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാബ, അതെ വലിയ ബാബ, മലങ്കര സഭയുടെ ഭൂതവർത്തമാന ഭാവികാലങ്ങളെ കൂട്ടിയിളക്കിയ സുവർണ ശൃംഖലയായിരുന്നു ബാബാ തിരുമേനിയുടെ ജീവിതം എന്ന് പറയുന്നത്. ചാതുർഭംഗ്യത്തിന്റെ സംഭാവനയായ ഫ്യൂഡൽ വിദ്യാഭ്യാസത്തെ ഉന്മൂലനം ചെയ്ത സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ നാടുകളിലേക്ക് കേരളീയ സമൂഹത്തെ കൈപിടിച്ചു നടത്തിയ നവോത്ഥാന നായകൻ, ഭാരതത്തിന്റെ പൊതുധാരയിലേക്ക് മലങ്കര സഭയെ കൊണ്ടുവരുവാൻ 20-ാം നൂറ്റാണ്ടിലെ പക്വതയായ വീക്ഷണത്തെ മലങ്കര സഭാമക്കളിലേക്ക് സംക്രമിപ്പിക്കാനും അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് കഴിഞ്ഞു, പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറിയ വേദശാസ്ത്രത്തെ, രഹസ്യമായി സൂക്ഷിച്ചിരുന്നതും എഴുതപ്പെടാത്തതുമായ വിശ്വാസ സത്യങ്ങളെ തന്റെ പ്രസംഗങ്ങളിലൂടെ ക്രോഡീകരിച്ച അഭിമന്യ തിരുമേനി, അതിലൂടെ ഓർത്തഡോക്സ് യുടെ ആഴങ്ങളിലേക്ക്, സഭാസ്നേഹത്തിന്റെ തീവ്രതയിലേക്ക്, പാരമ്പര്യ അവബോധത്തിന്റെ ആത്മബോധത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു നടത്തി. കാതോലിക്ക സിംഹാസനം നീണാൽ വാഴട്ടെ എന്ന ആത്മഹർഷത്തോടെ വിളിക്കുന്ന യുവജനങ്ങളോട് ഈ വിളി കൊണ്ട് സഭാസ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. അവർ പരിശുദ്ധ ബാബായുടെ വാക്കുകൾ കേൾക്കണം. നിങ്ങളുടെ ശബ്ദം ഉയരുമ്പോൾ സഭയുടെ സൽഭാവിയെ നാം കാണും. സഭ ദൈവത്തിന്റേതാണ്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ അട്ടഹസിക്കും, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ അട്ടഹസിക്കും. ഒട്ടനവധി ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ മലങ്കര സഭ കടന്നുപോയപ്പോൾ വിശ്വാസികളെ വിശ്വാസത്തിൽ അട്ടിത്തുറപ്പിച്ചു വലിയ ബാബ. പണത്തിനും പ്രതാപത്തിനും വേണ്ടി യൂതായെ പോലെ വിശ്വാസം വിറ്റുകളയുന്നത് എത്ര ഭയങ്കരമാണ് എന്ന വലിയ ബാബയുടെ ചോദ്യം വർത്തമാന കാലഘട്ടത്തിലും പ്രസക്തമല്ലേ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം മതവിഭാഗങ്ങളുടെ കൈയടി വാങ്ങുവാൻ നമ്മുടെ വിശ്വാസാചാരങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നവർ തിരുമേനിയെ മാതൃകയാകണം. തന്റെ ജീവിതാന്ത്യത്തോളം നമ്മുടെ വിശ്വാസം സത്യവിശ്വാസമാണെന്ന്, തിരുവിശ്വപ്രകാരം ദൈവത്തിനുവേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കണമെന്നും ബാബാ തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചു, കാണിച്ചു തന്നു. സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് വർഗീയതയായി ചിത്രീകരിക്കുന്ന പ്രവണത വളരുമ്പോൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സഭ ശക്തമാകണമെന്ന ആശയം പങ്കുവയ്ക്കുമ്പോൾ, ഇതൊക്കെ
എന്റെ സഭ സത്യസഭ എന്ന ബോധത്തോടും തീക്ഷ്ണതയോടും കൂടി ആത്മാർത്ഥതയോടുകൂടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. എന്റെ സഭയ്ക്ക് വേണ്ടി എന്റെ ജീവൻ കൂടി വയ്ക്കുവാൻ കഴിയണം. എന്റെ സഭയ്ക്ക് വേണ്ടി എന്റെ ജീവൻ കൂടി വയ്ക്കുവാൻ കഴിയണം. അതെ, അത് തന്നെയാണ് തിരുമേനി തന്റെ ജീവിതത്തിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, ബാക്കികളിലൂടെ നമുക്ക് കാണിച്ചു തന്നത്, പഠിപ്പിച്ചു തന്നത്. സഭയെ സേവിക്കണം എന്നതിനൊപ്പം തന്നെ സഭയിലൂടെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തണം എന്ന വലിയ ദർശനമാണ് തിരുമേനിക്കുണ്ടായിരുന്നത്. ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട്, ആശ്വഭാരത സംസ്കാരത്തിന്റെ സത്വ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഭാരതീയർ ശിവനന്മാരുടെ ജീവിതചര്യകളെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്തു നമ്മുടെ വലിയ ബാബാ തിരുമേനി. ഭാരതത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും ചോദ്യം ചെയ്തുകൊണ്ട് ചൈനീസ് ആക്രമണം ഉണ്ടായപ്പോൾ നിസ്സംഗതയോടെ നോക്കി നിന്നില്ല മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ. ഭാരതത്തിന്റെ പ്രതീക്ഷിയ സഭയായ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മലങ്കര സഭയുടെ കീഴിലുള്ള എല്ലാ നിയമാനങ്ങളിലും കൽപ്പന ഇറക്കി ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിന്റെ അതിർത്തിയിൽ പോരാടുന്ന ധീര ജവാന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. തന്റെ കൈവശമുണ്ടായിരുന്ന 20 പവൻ പൊതു ഖജനാവിനേക്കാൾ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആർ ശങ്കറിന് കൈമാറി മാതൃക നൽകി. സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തണം എന്ന വലിയ ആശയം പങ്കുവച്ചു. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ ക്രിസ്തുനാഥനെ പോലെ, കുരിശിലേക്കളനും പർദീസിയാനെയായ യേശുദേവനെ പോലെ സമൂഹത്തിന്റെ മുഖ്യധാരയും കാണപ്പെട്ടവന്റെ ആശയം പ്രതീക്ഷയുമായി തീരുവാൻ പഠിപ്പിച്ചു കാണിച്ചു തന്നു. ആ പുണ്യപിതാവിന്റെ ഓർമ്മ നാം ഇന്ന് ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് മാതൃകയാകണം, വഴിവട്ടമാകണം. മാർ തോമസ് സ്നിഹായുടെ സിംഹാസനത്തിൽ ആ ഉടനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായുള്ള കുറ ഉറക്കം പ്രഖ്യാപിക്കാം. വിശുദ്ധ മാർ തോമസ് സ്നിഹായുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് ക്രിസ്തുവിനോടുകൂടി മരിക്കേണ്ടതിന് നമുക്ക് പോകാം. ക്രിസ്തു സ്പർശമായി തീർന്ന ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്താം. അപ്പോൾ ഊഷ്ലേമിന മതിലുകൾ പണിയപ്പെടും, ബലികളിലും ഹോമബലികളിലും ദൈവം ഇഷ്ടപ്പെടും. പരിശുദ്ധ ബാബാതിനു വേണ്ടി നമ്മെ പഠിപ്പിച്ചതുപോലെ ഉറക്കം വിളിക്കാം. ജയ് ജയ് കാതോലിക്കോസ്. നന്ദി. ഈ സിംഹ കുട്ടികൾ ഉള്ളിടത്തോളം കാലം സഭയുടെ ഭാവി സുഭദ്രമാണ്. ഇത്തരണത്തിൽ അഖിലം